പിഎസ്ബിയുടെ ഏകദിന ഉപവാസ ധർണ ഫെബ്രുവരി 24-ന് കുരിശുപള്ളി ജംഗ്ഷനിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉപവാസ ധർണയുടെ ഉദ്ഘാടനം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയും മുന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാനുമായ കെജി പ്രേംജിത്ത് നിർവഹിക്കും. കേരള കോൺഗ്രസ് ബി പാലാ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസ ധർണ ഫെബ്രുവരി 24-ന് കുരിശുപള്ളി ജംഗ്ഷനിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉപവാസ ധർണയുടെ ഉദ്ഘാടനം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയും മുന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാനുമായ കെ ജി പ്രേംജിത്ത് നിർവഹിക്കും. കേരള കോൺഗ്രസ് ബി പാലാ നിയോജക മണ്ഡല കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാലാ ജനറൽ ആശുപത്രിയുടെ വികസന മുരടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഏകദിന ഉപവാസ ധർണ നടത്തുകയാണ് നാളെ വെള്ളിയാഴ്ച 24-ാം തീയതി രാവിലെ 9 തൊട്ട് വൈകുന്നേരം 5 മണി വരെ നമ്മുടെ കുരിശുപള്ളി ജംഗ്ഷനിൽ ധർണ ഉദ്ഘാടനം ചെയ്യാനായി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി മുന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ മേയാശ്രീ പ്രേംജിത്ത് സാർ ചെയ്യുന്നതാണ്. സമാപന സമ്മേളനം വൈകിട്ട് 5 മണിക്ക് പാർട്ടി ജനറൽ സെക്രട്ടറി ശ്രീ ജോസ് ചെമ്പേരി ഉദ്ഘാടനം ചെയ്യുന്നതോടെ 5 മണിയോടെ സമാപിക്കും. പാലാ ജനറൽ ഹോസ്പിറ്റലിന്റെ റിംഗ് റോഡ് പുനർനിർമ്മാണത്തിലെ കാലതാമസം പരിഹരിക്കണമെന്നും അനധികൃതമായ പാർക്കിംഗ് നിരോധനം, ആവശ്യമായ ഡോക്ടറുടെ സേവനം ലഭിക്കാൻ ഒഴിവുകൾ നികത്തുക, ആശുപത്രിയിലെ മെഡിക്കൽ സ്റ്റോർ പൊതുജനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ പുനഃസ്ഥാപിക്കുക എന്നീ കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഏകദിന ഉപവാസ ധർണ നടത്തുന്നത്. പക്ഷേ രാഷ്ട്രീയ തർക്കങ്ങൾ മൂലമാകാം ചിലപ്പോൾ അത് സാധിക്കാതെ വന്നത്. ഇവിടെ അണ്ടിയാണോ മൂത്തത്, മാങ്ങയാണോ മൂത്തത് എന്നുള്ളൊരു തർക്കമാണ്. എം എൽ എ ആണോ വലുത്, MP ആണോ വലുത്, ആ ഒരു തർക്കത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം കോടികൾ മുടക്കി ജനറൽ ഹോസ്പിറ്റലിൽ അത്രയും നല്ല രീതിക്ക് ഒരു മെഡിക്കൽ കോളേജിന് തുല്യമായ സംവിധാനങ്ങളുള്ള ഒരു ഹോസ്പിറ്റലാണ് പാലാ ജനറൽ ഹോസ്പിറ്റൽ. അപ്പോൾ അവിടെ ആ അങ്ങോട്ട് പോകുന്ന വഴി നമ്മളതൊരു ചെന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ഇടുങ്ങി അവിടെ ഒരു അങ്ങനെ ഒരു ഹോസ്പിറ്റൽ സമുച്ചയം ഉണ്ട് എന്നുള്ളതല്ലാണ്ട് ആ റോഡിലേക്ക് പോകും. അങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഇരു സൈഡിലും വണ്ടികൾ പാർക്ക് ചെയ്ത് ഒരു ആംബുലൻസിന് നേരാവണ്ണം പോകാനോ അല്ലെങ്കിൽ നമുക്ക് ഒരു രോഗിയായിട്ട് പോകുന്ന വണ്ടിക്ക് അതിനകത്തൊരു നേരെ വേർന്ന് അത്യാവശ്യം നിലയിൽ കിടക്കുന്ന രോഗിയായിട്ട് വേർന്ന് ആശുപത്രിക്കകത്തോട്ട് കയറി ചെല്ലുന്നതിനൊന്നും സാധിക്കാത്ത രീതിയിലാണ് ആ വഴി കിടക്കുന്നത്. അപ്പോൾ അത് പലതവണ ജില്ലാ കളക്ടർ ആശുപത്രിയുടെ സ്ഥലം വിട്ടുകൊടുക്കണമെന്ന് PWD കൈമാറ്റം ചെയ്യണമെന്ന് ഹോസ്പിറ്റൽ അധികൃതരോട് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഹോസ്പിറ്റലിലെ അധികൃതർ അതിന് മൗനം പാലിക്കുന്ന ഒരു ഇതാണ് കാണുന്നത്. പ്രശാന്ത് നന്ദകുമാർ, പാലാ നിയോജക മണ്ഡലം പ്രസിഡന്റ് സാജൻ ആലക്കളം, കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഔസേപ്പച്ചൻ ഓടക്കൽ, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ജിജോ മൂഴയിൽ, ജില്ലാ ട്രഷറർ ഹരിപ്രസാദ് ഉണ്ണിപ്പിള്ളിൽ, കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് മനോജ് മാഞ്ചേരിയിൽ, KTUC ബി ജില്ലാ പ്രസിഡന്റ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. I4U News, പാലാ.